ഉത്തരം നൽകിയ വീട്ടുകാരെ, നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, നിന്റെ ഓശാരവും ഔദാര്യവും ഞങ്ങൾ കൊതിക്കുകയാണ്. ഞങ്ങൾ വളരെ പാപികളാണ്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ്. ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, നാളെ എന്നു രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? നാളെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള വഴി എന്താണ്? അയ്മത്ത് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചു പോയി. ഇമാമിങ്ങൾ മുഴുവനും റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തു പോയി. അവര് കിതാബ് എഴുതിപ്പോയി, സുന്നത്തിന്റെ പ്രചരണം നടത്തിപ്പോയി, ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ചു പോയി, അത് പ്രചരിപ്പിച്ചു പോയി, ആയിരക്കണക്കിന് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു പോയി. അല്ലാ, ഞങ്ങളുടെ കയ്യിൽ ഒരു അമലുമില്ലല്ലോ. അല്ലാ, ഞങ്ങൾ എന്തു ചെയ്യാനാണ്? ഞാനിങ്ങനെ നോക്കി ചെറുതായിട്ട്, എന്താണ് മഹാന്മാരായ അയ്മത്തിന്റെ മുമ്പിൽ അവരുടെ ജീവിതം റസൂലുള്ളാഹിനോട് എങ്ങനെയാണ്? അങ്ങനെ നോക്കിയപ്പോൾ ഹബീബിനെ ആദരിക്കാനുള്ളൊരു കൽബ് വേണ്ടതുപോലെ താങ്ങാൻ നമുക്കില്ല എന്ന നിസ്സാരതയാണ് തോന്നിയത്. കാരണം കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹു ഇദാ ദുക്കിറ റസൂലുള്ളാഹ് റസൂലുള്ളാനെ പറയപ്പെട്ടാൽ ഖശഉ വഖശഅറത് ജുലൂദുഹും അവർ റസൂലുള്ളാനെ കേൾക്കുമ്പോഴേക്ക് കോരിത്തരിച്ചു പോയി, രോമം എടുത്തു പിടിച്ചു പോയി, അവർക്കകേ ഇളകിപ്പോയി. ചിലപ്പോഴൊക്കെ റസൂലുള്ളാനോടുള്ള ഹുബ്ബ് കൊണ്ട് അവര് കരഞ്ഞു പോയി. ഫഹദാഹു അബ്ദുല്ലാഹി ബിനു സുബൈർ അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ യബ്കി കുല്ലമാ ദുക്കിറ ഇൻദഹു നബീ എപ്പോ റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞാലും അബ്ദുല്ലാഹി ബിനു സുബൈർ തങ്ങൾ കരഞ്ഞു പോയി. ഇനി വരാൻ കണ്ണുനീരില്ലാത്ത നിലക്ക് റസൂലുള്ളാഹിനെ കേട്ടപ്പോഴേക്ക് പറഞ്ഞപ്പോഴേക്ക് കരഞ്ഞുപോയി. അല്ലാഹുവേ, അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് എന്ത് വിലയാണ്? ജഅഫർ ബിനു മുഹമ്മദ് എന്നവരോ അനുയായികളുടെ കൂടെ ഇരുന്ന് തമാശ പറയുന്നതിനിടയിലായാലും ഹബീബായ നബി തങ്ങളെ പറയപ്പെട്ടാൽ ശരീരമുഖം അതാ വിവർണമായി പോയി. ഇതുപോലെയാണ് അബ്ദുല്ലാഹി ബിനു മസ്ഊദ് തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുമ്പോഴേക്ക് ഇസ്ഫറ ലൗനുഹു വതഗയ്യർ അതാ വിവർണമായി പോയി, അവരുടെ മുഖം നിറം മാറിപ്പോയി. വബക്കാ, എന്നിട്ട് കരയുമ്പോൾ സദസ്സിലുള്ളവർക്ക് തന്നെ കരുണ തോന്നിപ്പോകും. ആ നിലക്ക് കരഞ്ഞങ്ങ് കൊഴിഞ്ഞു പോയി. മഹബ്ബത്തൻ വശൗഖല്ലിൻ നബീ വകാന സുഹരിയു ഇമാം സുഹരി എന്നവർ തങ്ങളെ പറയപ്പെട്ടാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്തതുപോലെ കരഞ്ഞുപോയി. ഇതുപോലെയല്ലേ ഇമാമീങ്ങൾ, ഇതുപോലെയല്ലേ സ്വഹാബത്ത്? അവരുടെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെ എത്താനാണ്? അല്ലാ, നല്ലൊരു മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തന്ന്
കിനാവിലും കനവിലും നനവിലും റസൂലുള്ളാനെ കാണുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ പക്കലൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, സിവാ മഹബ്ബത്തിക്കൽ ഉളമാ ഹബീബായ നബിതങ്ങളോടുള്ള ഇഷ്ടല്ലാതെ. എന്തെല്ലാം പറയാനുണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇനി ഒരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിലേക്ക് ഹബീബായ നബിതങ്ങളോടുള്ള നല്ല ഒരു ഹബ്ബ് നിറച്ചു തരണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, ഇന്ന് വിഷയ അവതരണത്തിന്റെ സമാപനമായതുകൊണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അതിനിടക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മഹബ്ബത്ത് വെച്ച പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഒരു ദിവസം സൗബാൻ റളിയല്ലാഹു അൻഹു വരുമ്പോ നിറം വല്ലാതെ മാറിയിട്ടുണ്ട്, ശരീരം വല്ലാതെ മെലിഞ്ഞിട്ടുണ്ട്, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, യാ സൗബാൻ, അല്ലയോ സൗബാനേ, മാ ഗയ്യറന ഉനക്, എന്ത് പറ്റിപ്പോയി സൗബാനെ, വല്ലാത്ത ക്ഷീണം കാണുന്നുണ്ടല്ലോ, വല്ലാത്ത ക്ഷീണവും വല്ലാത്ത പ്രയാസവും ദുഃഖവും ഒക്കെ കാണുന്നുണ്ടല്ലോ സൗബാൻ. ഉടനെ സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളെ ഒരു ദിവസം കാണാതിരുന്നാൽ എനിക്ക് വലിയ ക്ഷീണമാണ്, വലിയ പ്രയാസമാണ്. ദുനിയാവിൽ എനിക്ക് ഏറ്റവും വലിയ കാഴ്ച അത് തങ്ങളെ കാണലാണ്. ദുനിയാവിലെ എനിക്ക് ഏറ്റവും വലിയ സ്ഥാനം തങ്ങളെ നോക്കിക്കൊണ്ടിരിക്കലാണ്. പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി, ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളെ കാണാം, തങ്ങളെ നോക്കാം, പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോ തങ്ങൾ ഉയർന്ന പദവിയിലായിരിക്കും. ഞാൻ പാവപ്പെട്ട, ഞാൻ എത്രയോ താഴ്ന്ന ഒരു സ്ഥലത്തായിരിക്കും. അപ്പൊ സ്വർഗത്തിലാണെങ്കിലും സ്വർഗത്തിൽ കടന്നെന്ന് വരാം തങ്ങളുടെ സ്വാഹിബായതുകൊണ്ട്, പക്ഷേ അവിടെയും തങ്ങളെ കാണാത്ത സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിനൊരു രസം ഉണ്ടാവൂല. അതുകൊണ്ട് തങ്ങളെ കാണാതെ സ്വർഗത്തിലാണെങ്കിലും വിദൂരത്തായി പോകുമോ എന്ന ബേജാറിലാണ് എന്ന് മഹാനരായ സയ്യിദുന സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ ഒരു ആലോചനയാണ് സ്വഹാബിയെ വേട്ടയാടുന്നത്, സൗബാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു തആല ഖുർആനിലൂടെ സന്തോഷം അറിയിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് നല്ല ഈമാനോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അമ്പിയാക്കന്മാരുടെ കൂടെ കൂടാൻ അവസരമുണ്ട് എന്ന് ഖുർആൻ അറിയിക്കുകയാണ്. അല്ലാഹുവേ, സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഹബീബായ നബിതങ്ങളെ കാണാൻ പറ്റുന്ന വിധത്തിൽ, അവിടത്തേക്ക് ചേരാൻ പറ്റുന്ന നിലക്ക് സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു ഖുർബ് നൽകണേ റഹ്മാനെ, മുറാഫഖത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുറാഫഖത്തിന് പറ്റുന്ന ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മമാര്, ഉപ്പമാര്, ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, ഇഷ്ടക്കാര്, ഭാര്യമാര്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളോട് കുടുംബ ബന്ധവും വൈവാഹിക ബന്ധവും പ്രാസ്ഥാനിക ബന്ധവും സ്നേഹബന്ധവും എല്ലാം ഉള്ളവരെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഇതിനു വേണ്ടി സഹായിക്കുന്ന, ഇതിനു വേണ്ടി സംഘടിക്കുന്ന, സംഘടിപ്പിക്കുന്ന വിദേശ രാജ്യങ്ങളിലിരുന്ന് എത്രയോ ദിവസങ്ങളായി ഈ സമയത്ത് കൂടിയിരുന്നും ഒറ്റക്കിരുന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളോട് ആഗ്രഹങ്ങൾ പറഞ്ഞവരും അല്ലാത്തവരുമായ സ്ത്രീ പുരുഷന്മാർക്ക് മുഴുവനും നീ അതിനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ്
ഹബീബായ തങ്ങളിലേക്ക് ഇഷ്ടമുള്ള മജ്ലിസാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് ഈ നിമിഷം തന്നെ ഹബീബിന്റെ നോട്ടം കൊണ്ട് മുനവ്വറാക്കി തരണേ. അല്ലാ, മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ മടക്കുന്നത് കേൾക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മുത്തുനബി തങ്ങളുടെ മഹബത്തിന്റെ പ്രചാരണ കേന്ദ്രങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളെയും നീ വളർത്തി തരണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാര് ഖമറുൽ ഉലമാ എ പി ഉസ്താദ് അവർകൾ ഇൻഷാ അല്ലാ 24-ാം തീയതി പത്തനംതിട്ടയിൽ വരുന്നുണ്ട്. നിങ്ങളെല്ലാം അവിടെ വരണം. ഉസ്താദ് അവർകൾ ഓടി നടന്ന് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നവരാണ്. അല്ലാഹുവേ, ഒരുപാട് കാലം അവിടുത്തെ തണല് ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, നൂറുൽ ഉലമാ എം എ ഉസ്താദ്, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ്, അതുപോലെ തന്നെ റഈസുൽ ഉലമാ ശൈഖുനാ സുലൈമാൻ ഉസ്താദ്, സിറാജുൽ ഉലമാ ഹൈദറുസ് ഉസ്താദ് തുടങ്ങിയുള്ള ഞങ്ങളുടെ ആലിമീങ്ങൾക്കെല്ലാം പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ്, ഞങ്ങൾക്ക് കിതാബ് ഓതി തന്ന തരുവർ ഉസ്താദിനെ പോലെ ഖബറിലുള്ള ഉസ്താദുമാരുടെ ദർജകൾ നീ ഉയർത്തി കൊടുക്കണേ. അല്ലാ, ജീവിച്ചിരിക്കുന്ന എല്ലാ ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, ഈ ഒരുമിച്ചുകൂടിയ ഒരാളെയും ഖായിബാക്കല്ലേ. അല്ലാ, കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ട് ഈ കൊല്ലം ഇവിടെ ഇല്ലാത്തവർ, അവർക്കിതിന്റെ വെളിച്ചം ഖബറിലേക്ക് നൽകണേ. അല്ലാ, രോഗം കൊണ്ട് ക്ഷീണം കൊണ്ട് ഇവിടേക്ക് വരാൻ കഴിയാത്തവരുണ്ട്.